പ്രസവത്തിന്റെ ഇതൊക്കെ കാണിച്ചു തുടങ്ങി. അപ്പൊ 9 മാസം 7 ദിവസമായി ഇന്നലെ ഡേറ്റ്. അപ്പൊ ആ സമയത്ത് പ്രസവമൊക്കെ ഒരു കുഴപ്പവും ഇല്ലാതെ തന്നെ ഡെലിവറി നടത്തി. ആ കുഞ്ഞിന്റെ ആ പുറകു വശം വന്ന കൂടെ തന്നെ ആ ഒരു സാധനം ഒരു ബോള് രൂപത്തിൽ ഇത്രയൊരു കഷ്ണമായിട്ട് ഇറങ്ങി വരുന്നു. അപ്പൊ എനിക്ക് തോന്നി, അയ്യോ ഇത് വേറെ ഒരു സാധനമാണല്ലോ, ഇത്രയും നാളും കണ്ടിട്ടില്ലാത്ത ഒരു സംഗതിയാണല്ലോ വരുന്നത്. ഒന്നെ ഞാൻ ഒരു ലവ് സ്റ്റോക്കർ ഉണ്ടായിരുന്നു, പുള്ളിയെ വിളിച്ചു. പുള്ളിയെ വിളിച്ചു കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞു അവരെ വിളിക്കാൻ പറഞ്ഞു, നമ്മുടെ മുളന്തുരുത്തി ഹോസ്പിറ്റലില്. ഞാൻ അവരെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു, ചേച്ചി ഞാനൊരു പെണ്ണല്ലേ, രാത്രിയിൽ എങ്ങനെയാ വരുന്നെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, മാഡം ഞാൻ വണ്ടിയായിട്ട് വരാം എന്ന് പറഞ്ഞു. ഇല്ല എനിക്ക് പനിയാന്ന് പറഞ്ഞു. ഉടനെ ലവ് സ്റ്റോക്കറ് തമ്പി ഇങ്ങനെ എത്തി. 10 മിനിറ്റ് കൊണ്ട് തമ്പി ഇങ്ങനെ വന്നു. തമ്പി സാറ് വന്നിട്ട് തമ്പി സാറ് പറഞ്ഞു, അയ്യോ ചേച്ചി എനിക്ക് തന്നെ ഇത് പറ്റത്തില്ലല്ലോ, നമുക്ക് ഹരി മണത്തിനെ വിളിക്കാന്ന് പറഞ്ഞു. സാറും വിളിച്ചു. സാറും വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരി പറയുക, തമ്പിച്ചേട്ടാ എനിക്ക് പനിയാണ്, അല്ല മാഡം ഒന്ന് വന്ന് ഒന്ന് ഹെൽപ്പ് ചെയ്താ മതി എന്ന് പറഞ്ഞിട്ട് അവർക്ക് പനിയാണ്, അവര് വീട്ടിലാണ് എന്നും പറഞ്ഞു വന്നില്ല. അപ്പോഴും ഞാൻ പറഞ്ഞു, ഞങ്ങൾ എവിടെയാ വീടെന്ന് പറയാമെങ്കിൽ ഞാൻ വണ്ടിയും കൊണ്ട് വരാം എന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് പിന്നെ പനിയാന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ തമ്പിസാറ് ഞങ്ങൾ എല്ലാരും കൂടെ കൂടി ഒരു 2 മണിക്കൂർ നേരം തമ്പിസാറ് പരിശ്രമിച്ചു നോക്കി ഇതൊന്ന് ഉള്ളിലോട്ട് കയറ്റാവോ എന്ന്. പക്ഷെ കയറ്റാൻ പറ്റുന്നില്ല, ഒരാൾക്ക് തന്നെ കയറ്റാൻ പറ്റുന്നില്ല. അപ്പൊ അതിന് മുമ്പായിട്ട് തന്നെ ഞങ്ങളോട് പറഞ്ഞു പശുവിനെ പുറത്തിറക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ തൊഴുത്തിന്റെ പുറത്തിറക്കി പശുവിനെ. ഒരു സാറ് പോയി ഒരു 3 മിനിറ്റ് 5 മിനിറ്റിനുള്ളിൽ തന്നെ പശു ചത്തു. വെള്ളമൊക്കെ ഇഷ്ടംപോലെ കുടിച്ചു, പ്രസവിക്കുന്നതിന് മുമ്പ് ഉപ്പിട്ട് വെള്ളം കൊടുത്തു, അത് കുടിച്ചു. പാല് കറന്ന് കൊച്ചിനെ കൊടുത്തു. പാല് കിടന്നോണ്ട് തന്നെ കുട്ടി അതേന്ന് കുടിച്ചു. അപ്പം പ്രസവിക്കുന്നതിന് തൊട്ട് മുൻപ് പാലിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുവായിരുന്നു. അപ്പം ഞാൻ വായ വിളിച്ച് ഒരു 9:30 ആയപ്പം പാല് കറന്ന് കളയുകയും ചെയ്തു. അപ്പൊ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ഇങ്ങനെ പാല് പൊക്കൊണ്ടിരുന്ന സമയത്തൊക്കെ കറന്ന് കളയുന്നുണ്ടായിരുന്നു. അപ്പൊ അല്ലേ അകിട്ടിന് പ്രശ്നമാകുമല്ലോ എന്ന് ഓർത്തിട്ടാണ് കറന്ന് കളഞ്ഞതൊക്കെ. പക്ഷെ ഇത് പല ഡോക്ടർമാരെ ഞാൻ വിളിച്ചു, പക്ഷെ അവരാരും ഫോൺ എടുത്തില്ല. ഫോൺ എടുത്തിരുന്നു എങ്കിൽ അവരെ സമയത്ത് എത്തുകയും പശു രക്ഷപ്പെടുകയും ചെയ്തേന്. അപ്പൊ ഈ ഡോക്ടർ ഫോൺ എടുത്തു, പക്ഷെ ഈ ഡോക്ടർ ഒന്നും ജസ്റ്റ് വന്നാ മതിയായിരുന്നു, ഒരു ഡോക്ടറായിട്ട് ഇവിടെ വന്ന് നിന്നിരുന്നെങ്കിൽ മാത്രം മതിയായിരുന്നു തമ്പിസാറ് ബാക്കി കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തോണ്ടേനെ. അപ്പൊ അങ്ങനെയായിരുന്നു എങ്കിൽ നമ്മുടെ പശു രക്ഷപ്പെടുകയും ചെയ്തേനെന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. ഇനി മേലാൽ ഇങ്ങനെ ഒരു കർഷകന്, ഒരു ക്ഷീര കർഷകന് ഈ അബദ്ധങ്ങളൊന്നും വരരുത്. ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എന്തിനാണ്? അപ്പൊ ഞാൻ ഈ ലൈഫ് ലൈൻ വിളിച്ചു, 1962 വിളിച്ചപ്പോഴാണ് എനിക്ക് ഈ നമ്പർ അവര് തന്നത് ഹെഡ് ഓഫീസിൽ നിന്ന്. അങ്ങനെയാണ് ഞാൻ പുള്ളിക്കാരിയെ വിളിക്കുന്നത്. ആ സ്ത്രീയുടെ അനാസ്ഥയാണ് ഇത് ഇങ്ങനെ സംഭവിച്ചത്, അല്ലാതെ വേറെ ഒന്നുമല്ല.